ഫ്രൂട്ടി ക്ലബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത്തികളിലെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും വീടുകളിൽ അത്തി ചെടി ഉണ്ടാകും, എന്നാൽ അവർക്ക് അതിൽ നിന്ന് കൂടുതൽ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിലും നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ അതിൻ്റെ ഫലം കിട്ടുന്ന രീതിയിൽ, അതായത് ഫ്രൂട്ട് വേഗത്തിൽ കിട്ടുന്ന ഒരു രീതിയിലുള്ള തൈ ഉൽപ്പാദനമാണ് ഈ എയർ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് എയർ ലെയറിംഗ് ചെയ്യുന്ന രീതി അത്തികളിൽ എങ്ങനെ ചെയ്യാം, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ലെയർ ചെയ്യാനായിട്ട് നമ്മൾക്ക് വേണ്ടത് ഇതുപോലൊരു പ്ലാസ്റ്റിക് പോളിത്തീൻ കവറാണ്. ഈ കവർ എടുത്തിട്ട് നമ്മൾ ഇതിൽ ഇതുപോലെ ചകിരിച്ചോറ് നിറയ്ക്കുക. ചകിരിച്ചോറ് നനവ് ഉണ്ടാവണം. നനവോട് കൂടിയിട്ടുള്ള ചകിരിച്ചോറ് അതിൽ നിറച്ച് വയ്ക്കുക. നല്ല ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഗുണച്ചാലും നമുക്ക് വേര് വരുന്നത് കാണാൻ പറ്റും. അതിനാണ് ഇങ്ങനത്തെ പോളിത്തീൻ കവർ വേണമെന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ കെട്ടി വയ്ക്കുക. നല്ല ടൈറ്റായിട്ട് നമ്മൾ ആ ചകിരിച്ചോറ് അതിൽ നിറച്ചതിന് ശേഷം നല്ല ബലത്തിൽ നല്ല ഫിറ്റായിട്ട് ടൈറ്റായിട്ട് കെട്ടി വയ്ക്കുക. അത് കെട്ടി വെച്ച് നമുക്ക് അത് കെട്ടി വയ്ക്കുമ്പോൾ നമുക്ക് അതിലിങ്ങനെ ഈർപ്പുണ്ടാവും. ആ ഈർപ്പം കുഴപ്പമില്ല, ഈർപ്പുണ്ടെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ അത് എന്താ ചെയ്യണമെങ്കിൽ കത്തി എടുക്കുക. കത്തി എടുത്തതിന് ശേഷം നമ്മൾ ആ കവറിൻ്റെ ഇങ്ങനെ ഈ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഭാഗം മുറിച്ച് മാറ്റുക. ഫുള്ളായിട്ട് മുറിക്കരുത്, ഒരു ഹാഫ് പോർഷനും മുറിക്കാൻ പാടുള്ളൂ. കവറിൻ്റെ മറ്റേ ഭാഗത്തേക്ക് മുറിവ് ഉണ്ടാവാൻ പാടില്ല. കവറിൻ്റെ പകുതി ഭാഗം മാത്രം മുറിച്ചിട്ട് നമ്മൾ ഈ ചെയ്യാൻ വേണ്ടി വയ്ക്കുന്ന അത്തി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ലെയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അത്തി ഇതുപോലെ വരഞ്ഞെടുക്കുക. ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ വരയുക. വരഞ്ഞെടുത്തതിന് ശേഷം അതിന് ചുറ്റും വരയണം. ചുറ്റും വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് തൊലി അതിൻ്റെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ തണ്ടിൽ അതിൻ്റെ തൊലി അല്ലാതെ തണ്ട്, അതായത് അത്തിയുടെ ഉൾഭാഗത്തുള്ള തണ്ടിലേക്ക് മുറിവ് പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ അത്തിയുടെ ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. ഒരു ഇഞ്ച് നീളത്തിൽ വെച്ചിട്ട് അതിൻ്റെ താഴെയും അതേപോലെ ഒരു ചുറ്റും മുറിവുണ്ടാക്കുക. എന്നിട്ട് ആ രണ്ട് ഭാഗത്തെ ഇതും അടർത്തി കളയുക. രണ്ട് ഭാഗത്തിൻ്റെ ഇടയിലുള്ള ആ തൊലി ഇതുപോലെ അടർത്തി കളയുക. തൊലി മാത്രമേ നമുക്ക് അടർത്തി കളയേണ്ട ആവശ്യമുള്ളൂ. വേറെ അതിൻ്റെ തണ്ടിൻ്റെ ഉൾഭാഗത്തുള്ള ആ വെള്ള കളർ കാണുന്ന ഭാഗത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. മുറിവ് കത്തിയുകൊണ്ട് അതിൻ്റെ മുകളിലൊന്നും ചെയ്യാൻ പാടില്ല. തൊലി മാത്രം എടുത്തിട്ട് നമ്മൾ എടുത്ത് കളയാൻ വേണ്ടൂ. കാരണം നമുക്ക് അത്രയും തൊലിയുടെ ഇത് മാത്രമേ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ആ വെളുത്ത ഭാഗത്ത് കത്തിയുകൊണ്ട് മുറിവുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ച ആ പൊളിത്തീൻ കവറിലെ ചകിരിച്ചോറ് മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിതുപോലെ അതിൻ്റെ ഉൾഭാഗത്ത് നല്ല പോലെ ടൈറ്റായിട്ട് നമുക്ക് മരത്തിനോട് ചേർത്ത്, ആ ചെടിയോട് ചേർത്ത് തന്നെ കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം ബലം പിടിച്ചു കഴിഞ്ഞാൽ ചെടി ഒടിഞ്ഞു പോകും. കാരണം അതിൻ്റെ അത്തിയുടെ തണ്ട് എന്ന് പറയുന്നത് തീരെ ബലമില്ലാത്തൊരു തണ്ടാണ്. അപ്പോൾ അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ഒടിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായത്തിനുണ്ടെങ്കിൽ അതൊന്ന് പിടിച്ച് നല്ല രീതിയിൽ അത് ഇങ്ങനെ മുറുക്കി തന്നെ കെട്ടി കൊടുക്കണം. എന്നാൽ മാത്രമേ വേരുകൾ വരുള്ളൂ. ലൂസായി കഴിഞ്ഞാൽ അതിൽ വേര് ഒട്ടുണ്ടാവില്ല. അതിനാണ് ഈ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നത്. ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുമ്പോൾ ഒടിയാതെയും ശ്രദ്ധിക്കണം. തണ്ട് ഒടിയാതെ ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം പറയുന്നത് അതിന് ബലം കുറഞ്ഞ തണ്ടായതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഒരു ചെറിയൊരു ശ്രദ്ധ മാത്രം മതി. നമുക്കങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലെയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചാൽ നമുക്ക് വേഗത്തിൽ വേരുണ്ടാവുകയും ചെയ്യും. ഒരു 15-20 ദിവസത്തിനുള്ളിൽ നമുക്കിതുപോലെ വേരുണ്ടായി കിട്ടുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ പ്രൊപ്പഗേഷൻ ബോള് വെച്ചിട്ട് ലെയർ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാൻ മുൻപ് ചെയ്തതാണ്, ഒരു 15-20 ദിവസം മുൻപ് ചെയ്തു വെച്ച ഒരു പ്രൊപ്പഗേഷൻ ബോളിൽ ലെയർ ചെയ്യാൻ വെച്ച ഒരു ഭാഗമാണ്. ഇപ്പോൾ നല്ല പോലെ വേര് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വെളുത്തിട്ട് നല്ല കളറിൽ ഇരിക്കുന്നതാണ്, അല്ല വേരുകൾ നിറച്ച് തിങ്ങി നിറഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളിതുപോലെ വെളുത്ത് കളറിൽ വേര് ഇതുപോലെ വന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അത് വീണ്ടും അതിൻ്റെ മുകളിൽ നിർത്തി നല്ല പോലെ ആകട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേരുകൾ കരിഞ്ഞ് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ള കളറായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഒരു മഞ്ഞ കളറിൽ കാണുമ്പോൾ തന്നെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം.
അതുപോലെ ദേ കവറിൽ ഞാൻ കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ചെടുത്തത് കട്ട് ചെയ്ത് വെച്ച ചെടികളാണ് ഈ കാണുന്നത്. ഇതിന് മുകളിലൊക്കെ ഫ്രൂട്ട് ഉണ്ടായ തൈകളാണ് ചെടികളാണ് ഈ ഇതുപോലെ വേര് പിടിപ്പിച്ച് എടുത്തിരിക്കുന്നത്, കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ നമുക്ക് ഇനി ഇത് കുഴിച്ചിട്ട് ഒരു രണ്ടോ നാലോ മാക്സിമം ഒരു 6 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും. അതാണ് ഇങ്ങനെ ലെയർ ചെയ്തെടുത്താലുള്ള ഗുണം. അതുകൊണ്ടാണ് ഞാൻ ഈ ലെയറിങ് കൂടുതലും ആളുകളോട് ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോയിലോട് പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ പലർക്കും ഇത് അത്തിച്ചെടിയായിട്ടുണ്ടാകും. ആ അത്തിച്ചെടിയിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും വേഗത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ എയർ ലെയറിങ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇസ്രായേൽ അത്തി എന്ന് പറഞ്ഞിട്ട് പല നഴ്സറിക്കാരും വിൽക്കുന്ന അത്തികൾ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെയുള്ള ഷേപ്പിലായിരിക്കും ഇലയുണ്ടാകുക. രണ്ട് കളറിൽ നിങ്ങൾക്കിപ്പോൾ കാണാം, കുറച്ച് ഡാർക്ക് കളറിലും കുറച്ച് ലൈറ്റ് കളറിലും. പക്ഷേ അത് ഞാനിപ്പോൾ നമ്മൾ വെക്കുന്ന കവറിലും അല്ലെങ്കിൽ മഴയുടെ ഇതൊക്കെ കാരണം കൊണ്ടാണ് രണ്ട് കളർ വ്യത്യാസം. അല്ലെങ്കിൽ ഇത് സെയിം ഇലകൾ നോക്കുമ്പോൾ രണ്ടും ഒരേപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. രൂപസാദൃശ്യം ആ വലിയ ഇല, ഗ്രീൻ കളറിലെ ഇല, ഈ ഡാർക്ക് ഗ്രീനിൻ്റെ കളറും ഒരേപോലെയാണ് നിൽക്കുക. ഇലകൾ തമ്മിൽ സാദൃശ്യം ഉണ്ടെങ്കിലും ഈ രണ്ട് അത്തികളും വ്യത്യസ്തമായ അത്തികളാണ്. ഒന്ന് പൂനെ റെഡും ഒന്ന് ഇറാഖി അത്തിയുമാണ്. ഇസ്രായേൽ അത്തിയല്ല, രണ്ടും ഇറാഖി അത്തിയും പൂനെ അത്തിയുമാണ് ഈ രണ്ടത്തികളും. പിന്നെ ഈ ഇറാഖി അത്തിയിൽ എന്താ പ്രശ്നം വെച്ചാൽ ധാരാളം കായ് പൊഴിയുന്നൊരു സ്വഭാവമുണ്ട്. നമുക്ക് ഫ്രൂട്ട് പഴുത്ത് കിട്ടില്ല, അതെല്ലാം കൊഴിഞ്ഞു പോകുന്നൊരു പ്രശ്നം ഈ ഇറാഖി അത്തിയിലുണ്ട്. പൂനെ റെഡിന് ആ ഒരു പ്രശ്നമില്ല, ഫ്രൂട്ടൊക്കെ പാകമായിട്ട് നമുക്ക് വേഗത്തിൽ നമുക്ക് പഴുത്ത് കിട്ടുന്നൊരു ഇനം തന്നെയാണ് ഈ പൂനെ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി. നമുക്കിനി കവർ ഇതുപോലെ വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ചട്ടിയിലേക്ക് മാറ്റി നടാം. അതും വളരെ സിമ്പിളാണ്, നമുക്ക് ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമില്ല. ആ കവർ അതുപോലെ അതിൻ്റെ കെട്ടുള്ള ഭാഗം കത്ര കൊണ്ട് മുറിച്ച് മാറ്റിയ കവർ വളരെ ശ്രദ്ധിച്ച് വേരൊന്നും പൊട്ടാതെ, അല്ലെങ്കിൽ ആ ചകിരിച്ചോറിന് പൊടി, ചകിരിച്ചോറ് ചിലപ്പോൾ പൊടിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്, അത് പൊടിഞ്ഞ് പോകാതെ ഇളക്കം തട്ടാതെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ആ കവർ അതിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. അങ്ങനെ റിമൂവ് ചെയ്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് റിമൂവ് ചെയ്തിട്ട് കണ്ടു ഇതുപോലെ നല്ല വേര് നല്ല വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഫ്രൂട്ട് ഉണ്ടായി കിട്ടും. അതാണ് ഈ ലെയർ ചെയ്തെടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത്. നമുക്കൊരു 4 മാസം 5 മാസത്തിൻ്റെ ഉള്ളിൽ, 6 മാക്സിമം 6 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ ഫ്രൂട്ട് ആ ലെയർ ചെയ്ത തണ്ടിലുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ലെയർ ചെയ്യാൻ പറയുന്നത്. നമ്മളൊരു പൊട്ടി മിക്സ് ഉണ്ടാക്കി വെക്കുക. നമ്മൾ സാധാരണ ചകിരിച്ചോറ്, വെല്ലുപൊടി, അതുപോലെ വേപ്പ് മണ്ണാക്ക്, ഉണക്കച്ചാണകം, മഴക്കാലത്ത് ഉണക്കച്ചാണകമാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ പച്ചച്ചാണകം, മഴയില്ലാത്ത സമയത്താണെങ്കിൽ പച്ചച്ചാണകവും മിക്സ് ചെയ്തിട്ട് നല്ലൊരു പൊട്ടി മിക്സ് ഉണ്ടാക്കി നമ്മളിതുപോലെ ഒന്ന് നട്ടു വെക്കുക വേണ്ടത്. കാരണം മുകളിലായിട്ട് പരമാവധി മണ്ണിൻ്റെ ലെവലിൽ തന്നെ ഈ ഇത് കവറാവുന്ന വിധത്തിൽ മാത്രം ഒരു ചെറിയ കുഴി എടുത്തിട്ട് വെച്ചാൽ മതി. കാരണം വേരുകൾ താഴത്തേക്കാണ് ഇറങ്ങിപ്പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുകളിൽ ചെറിയൊരു കുഴി എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെയർ ചെയ്ത തൈ വേഗത്തിൽ വേര് പിടിക്കുകയും ചെയ്യും. അങ്ങനെ വേര് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഫ്രൂട്ട് ഉണ്ടായി കിട്ടുകയും ചെയ്യും. ഈ കാണിച്ചത് ഞാൻ മുൻപൊരു വീഡിയോയിൽ കാണിച്ച പ്രൊപ്പഗേഷൻ രീതിയാണ്, കമ്പ് കട്ട് ചെയ്തിട്ട് വേര് പിടിപ്പിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 3 നല്ല പൊടിച്ച് നിൽക്കുന്നതായി തോന്നും. പക്ഷേ ഈ 3 നമുക്ക് പൊടിച്ച് നിന്നാൽ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നൊരു വളർച്ചയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് 3 നമുക്ക് സക്സസ്സായി കിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കണ്ടോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിലെ ഒരു കമ്പ് മാത്രമാണ് ശരിക്കും വേര് പിടിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുക. കാരണം ബാക്കി 2 കമ്പും അത്രയ്ക്ക് പച്ചപ്പുള്ള ഇലകളൊന്നും കാണാനില്ല. എന്നാൽ ഒരു കമ്പിൽ ചെറിയൊരു പച്ചപ്പുണ്ട്, അത് പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല. വേര് അല്ലെങ്കിൽ വേര് അതിന് കുറച്ച് വേര് വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇലകൾ കൊഴിഞ്ഞാലും ചെറിയൊരു കൂമ്പ് ഒരു പച്ച കളറിൽ ചെറുതായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ചെടിയാണെങ്കിൽ പൂർണ്ണമായും നശിച്ചു, അതായത് വേര് തീരെ പിടിച്ചിട്ടില്ല. ആ തുടക്കത്തിൽ വെച്ച് കഴിഞ്ഞൊരു ചിലപ്പോൾ 2-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ പച്ച കളറിൽ ചെടിയുടെ ഇലകൾ വരുമെങ്കിലും അത് പൂർണ്ണമായിട്ടും നമുക്കത് വേര് പിടിച്ച് കിട്ടാൻ സാധ്യതയില്ല. കുറച്ച് ദിവസം ഇല ഇങ്ങനെ നിൽക്കും, കുറച്ച് കഴിഞ്ഞാൽ വേര് വരാത്തത് ആ ഇലകളൊക്കെ കരിഞ്ഞു പോകാനാണ് സാധ്യത. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ, കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും സക്സസ്സായി കിട്ടാൻ സാധ്യത കുറവാണ്. അതൊരു 3 എണ്ണമൊക്കെ ചെയ്യുമ്പോൾ കണ്ടില്ല, 1 എണ്ണത്തിലാണ് ഇപ്പോൾ കൂടുതലും സക്സസ്സായിട്ട് കാണുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ നല്ല കാര്യങ്ങളും നമുക്ക് സക്സസ്സുള്ള കാര്യങ്ങളും മാത്രമല്ല അതിലെ പ്രശ്നം കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ.
അപ്പോൾ ഇതുപോലുള്ള ഇനിയും ഉപകാരപ്രദമായ വീഡിയോകളുമായി ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.